മലബാറിലെ മുസ്ലിം വീടുകളിൽ അരങ്ങേറിയിരുന്ന ഒപ്പന ഇപ്പോൾ ആധുനികവൽക്കരണത്തിന്റെ പാതയിലാണ്. മോഡേൺ ഒപ്പനയുടെ സാംസ്കാരിക വശങ്ങളെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ആണുങ്ങൾ അവതരിപ്പിക്കുന്ന ഒപ്പനകൾ അവതരണ വൈവിധ്യം കൊണ്ട് ശ്രദ്ധേയമാവുകയാണ്. മൈലാഞ്ചി കല്യാണവും കൈവളത്താളവും മണവാട്ടിയും ഒന്നുമില്ലാതെ കഴിഞ്ഞ ദിവസം ഒരൊപ്പന അരങ്ങേറി. മണവാളൻ കോയക്കുട്ടിയും ഹാജി അരുൺ സംഘാംഗങ്ങളും കൈയടി നേടി. കയ്യിൽ മൈലാഞ്ചി അണിഞ്ഞ കുപ്പിവെള്ളക്കിലക്കി തട്ടവുമിട്ട മധുരമൂർന്ന ശീലുകൾ ആലപിച്ച മണവാട്ടിയെ മധ്യത്തിലിരുത്തി അവതരിപ്പിച്ചിരുന്ന മലബാറിന്റെ തനത് നൃത്ത ദൃശ്യാവിഷ്കാരമായിരുന്നു ഒപ്പന. മുസ്ലിം വിവാഹ വീടുകളിൽ പണ്ട് അരങ്ങേറിയിരുന്ന തനത് ദൃശ്യാവിഷ്കാരം എന്നാൽ ആധുനിക കാലത്ത് എല്ലാം മാറ്റത്തിന് വിധേയമാവുകയാണ്. ആവർത്തനത്തിന്റെ വിരസതയുള്ള ഒപ്പനപ്പാട്ടുകളിലും പ്രകടമാണ് ഈ മാറ്റം. ഏറ്റവും വലുത് ഇപ്പോൾ ആണുങ്ങൾ ഒപ്പന അവതരിപ്പിക്കുന്നു എന്ന വിശേഷമാണ്. കഴിഞ്ഞ ദിവസം ഇരുളൂർ ജി പി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥികൾ ഒരു ഒപ്പന അവതരിപ്പിച്ചു. പെണ്ണുങ്ങൾ മാത്രം ഒപ്പന അവതരിപ്പിക്കുന്നവർക്കിടയിലേക്കാണ് ആണുങ്ങളുടെ ഒപ്പന ഹാസ്യാത്മക രീതിയിൽ അവതരിപ്പിക്കപ്പെട്ടത്. മണവാളനെ പറ്റിയ അബദ്ധങ്ങളും മണ്ടത്തരങ്ങളും വിഷയമാക്കിയ ഒപ്പന കാണികളെ ഒട്ടൊന്നുമല്ല രസിപ്പിച്ചിട്ടുള്ളത്. മണവാളൻ കോയക്കുട്ടിയും ഹാജിയാരും ഒപ്പന സംഘവും കൗതുകത്തിന്റെ ആവിഷ്കാരം നടത്തിയാണ് സദസ്സിന്റെ കയ്യടി നേടിയത്. സ്കൂൾ വാർഷികത്തിന്റെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥികളാണ് ഈ വൈവിധ്യമാർന്ന ഒപ്പന അരങ്ങിലെത്തിച്ചത്. ഒപ്പനപ്പാട്ടിനിടയിൽ സംഭാഷണ ശകലങ്ങളും ഉൾപ്പെടുത്തി. പത്തോളം പേരാണ് ഈ ഒപ്പന വേദിയിൽ അവതരിപ്പിച്ചത്. പാട്ടും തബലയും ഹാർമോണിയും ഒക്കെയായി അഞ്ചോളം പേർ പിന്നണിയിലും പ്രവർത്തിച്ചു. മലബാറിന്റെ സാംസ്കാരിക പൈതൃകത്തിൽ പ്രധാനിയാണ് ഒപ്പനയെന്ന നൃത്താവിഷ്കാരം. ഒപ്പനപ്പാട്ടിന്റെ ശീലുകൾ മൂളാത്ത മലയാളിയും മറുനാടനും ഉണ്ടാവില്ല. അവർക്കിടയിലേക്കാണ് ഹാസ്യാത്മക ഒപ്പന വീർന്നെത്തിയത്. വൈവിധ്യവും തമാശയും എന്നും സ്വീകരിച്ചിരുന്ന കല ആസ്വാദകർ ഈ ഒപ്പനക്കൂട്ടത്തെയും കൈവിടുന്നില്ല. പുലർച്ചെ 3 മണിക്ക് അവതരിപ്പിച്ച ഒപ്പന കാണാൻ നൂറുകണക്കിന് കാണികളാണ് വേദിക്ക് മുൻപിൽ എത്തിയത്.